ദൈവം നിനക്കായി ഒരു സമയം കരുതി വെച്ചിട്ടുണ്ട്. നീ ആഗ്രഹിച്ചതൊക്കെ നിനക്ക് കിട്ടുകയും ചെയ്യും. അന്ന് നിന്റെ ഹൃദയം സന്തോഷത്താൽ നിറയും. ഞങ്ങളുടെ സ്കൂളിലേക്കുള്ള യാത്രക്കിടയിൽ എല്ലാ ദിവസവും അവൾക്ക് എന്നോട് പറയാനുള്ളത് ഒരേ കാര്യം തന്നെയാണ്, നിറയെ സ്വർണ്ണത്തലമുടിയുള്ള കൊലുങ്ങനെ ചിരിക്കുന്ന ആ വെളുത്ത പാവക്കുട്ടിയെക്കുറിച്ച്. എൻ്റെ അച്ഛൻ എനിക്കിന്നൊരു പാവയെ മേടിച്ചു തരാന്ന് പറഞ്ഞു. ആണോ? മിക്കവാറും ഇന്നലെ മേടിച്ചു തരുമായിരിക്കും. സത്യമാണോ? സത്യമായിട്ടും. ഇതാണ് എൻ്റെ കൂട്ടുകാരി ശ്രീലക്ഷ്മി. ഇവളുടെ കൂടെയാണ് ഞാൻ സ്കൂളിലേക്ക് പോവുകയും വരികയും ചെയ്യുന്നത്. നിന്നോട് ഞാൻ ഒരു പാവയുടെ കാര്യം പറഞ്ഞില്ലേ? നീ എന്താ വിളിക്കാതെ പോയത്? ഒന്നുമില്ല, ഞാൻ ക്ലാസ്സിൽ ഇരുന്നപ്പോ വേഗം പോയിരുന്നു. കൊള്ളാം, ഇതിന് ഒരുപാട് വിലയായിരുന്നു. അച്ഛൻ പറഞ്ഞത് ആർക്കും കൊടുക്കരുതെന്ന്. നീയും പറയടി നിന്റെ അച്ഛനോട് ഒരു പാവ പിടിച്ചു തരാൻ. അന്നാണ് എനിക്ക് ശരിക്കും പാവയോടുള്ള ഒരു ഇഷ്ടം തോന്നിയത്. ഉണ്ണിയുടെ കയ്യിലുള്ള തൊപ്പി, ഉണ്ണിയുടെ കയ്യിലുള്ള തൊപ്പി, ഉണ്ണിയുടെ കയ്യിലുള്ള തൊപ്പി, അത് അതിനകത്ത് ഒരു മാന്ത്രികം ഉണ്ടെന്ന് ഉണ്ണിയുടെ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. ഉണ്ണിയുടെ കയ്യിലുള്ള ആ തൊപ്പി, അമ്മാമ്മ ഇച്ചിരി വെള്ളം. ഉണ്ണിയുടെ കയ്യിലുള്ള ആ തൊപ്പിക്ക് ഉണ്ണിയുടെ കൂട്ടുകാരൻ്റെ ഇവിടെ പഠിക്കുന്ന എന്താ? നിനക്ക് അങ്ങ് അകത്ത് വന്നിരുന്ന് പഠിച്ചുകൂടായോ? പഠിച്ചോളാമോ? ഉണ്ണിയുടെ കയ്യിലുള്ള തൊപ്പി. അന്നേരം ഉണ്ണിയുടെ അമ്മയ്ക്ക് ആ മാന്ത്രിക തൊപ്പിയുടെ കാര്യം അറിയില്ല. ഉണ്ണിയുടെ ഒരു ദിവസം ഉണ്ണിയുടെ കൂട്ടുകാരൻ ചോദിച്ചു. ഉണ്ണിയെടുത്ത് ഉണ്ണിയുടെ ഉണ്ടായിരുന്നു. എന്റെ ക്ലാസ് പഠിക്കുന്ന ശ്രീലക്ഷ്മി ഇല്ലേ, അവളുടെ അച്ഛൻ അവൾക്ക് നല്ലൊരു പാവ മേടിച്ചു കൊടുത്തു. അതെയോ? എനിക്കും അതേപോലെ ഒരു അടിപൊളി പാവ മേടിച്ചു തരാം കേട്ടോ. നാളെ മേടിച്ചു തരുമോ? നാളെ തന്നെ മേടിച്ചു തരാം. നാളെ രാത്രി അച്ഛൻ വരുമ്പോൾ പാവ മേടിച്ചോണ്ട് വരും കേട്ടോ. മറക്കത്തില്ല, അതിനാണ് ഉറങ്ങാതിരുന്നത്. മക്കള് കൊടുന്ന ഉറങ്ങാം. ഇന്നലെ അസംബ്ലിയിൽ എണീപ്പിച്ച് നിർത്തിയത് ഓർമ്മയുണ്ടോ? നേരത്തെ ചെല്ലാത്തേനെഗം. അതെ, എനിക്കൊരു കാര്യം പറയണ്ട്. ഇന്നലെ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു എനിക്കൊരു പാവയെ മേടിച്ചോണ്ട് തരണേന്ന്. വേറെ ഇന്ന അച്ഛൻ മേടിച്ചോണ്ട് തരും. അതെയോ? സത്യമായിട്ടും? എൻ്റെ അച്ഛൻ പറഞ്ഞതേ പറഞ്ഞത് നല്ല പാവയെ മേടിച്ചു തരാന്ന്. എൻ്റെ അച്ഛൻ പാവയെ മേടിച്ചു തരുന്ന കാര്യം ഞാൻ എൻ്റെ കൂട്ടുകാരോടെല്ലാം പറഞ്ഞു. സ്കൂള് വിട്ടപ്പം വീട്ടിലേക്കൊരു ഓട്ടോ ആയിരുന്നു. ഇഷ്ടപ്പെട്ട പാപ്പ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മോള് പോയി കുളിച്ചിട്ട് വാ. അയ്യോ ഇല്ല മോളെ, അച്ഛനെ കണ്ടില്ല. മോളൊരു കാര്യം ചെയ്യേ, ഒരുപാട് നേരം ഇരുട്ടിയിട്ടുണ്ട്, വേഗം വീട്ടിലോട്ട് കേട്ടോ. പോയി പറു. നീ എന്തിനാ ഇവിടെ നിക്കുന്നേ? വാ, അച്ഛനെ കാത്തിരുന്നത്. അച്ഛൻ അങ്ങ് വരും മോളെ. വാ മോള്, ഇവിടെ ഇവിടെ നിക്കണ്ട. മോള് വല്ലതും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങും. അച്ഛൻ വരുമ്പോൾ അമ്മ വിളിക്കാം.
കേട്ടോ. പാറു, നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? കൊണ്ടുവരാ. അച്ഛൻ ഒത്തിരി ഇരുട്ടും വരാ. നിനക്ക് ഇനി പാവ എന്തിനാ? അച്ഛൻ കൊണ്ടുവരട്ടെ. അച്ഛൻ കൊണ്ടുവരുമ്പോ നിന്നെ വിളിക്കാം. എത്ര നേരം കാത്തിരുന്നറിയാവോ? ഞാൻ എപ്പോഴാണെന്ന് അറിയില്ല. അറിയാതെ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. അമ്മാമ്മ, അച്ഛൻ വന്നപ്പോഴേ പാവ വല്ലതും കൊണ്ടുവന്നായിരുന്നോ? ഇല്ല മക്കളെ, അച്ഛൻ പാവയൊന്നും കൊണ്ടുവന്നില്ല. ഒത്തിരി ഇരുട്ടിയാ വന്നത്. മോള് പോയി കുളി. ശരിക്കും എനിക്ക് വല്ലാത്ത വിഷമമായി. അവളേക്ക് ഇനി പോവണ്ടായെന്ന് തന്നെ തീരുമാനിച്ചതാ. ലക്ഷ്മിയോടും എന്റെ കൂട്ടുകാരികളോടും ഞാൻ ഇനി എന്താ പറയുക? ഞാൻ ആ പാവയെ കുറിച്ച് എത്ര സ്വപ്നം കണ്ടെന്ന് അറിയാവോ? എൻ്റെ കൂട്ടുകാരികളോട് പാവ എടുക്കാൻ മറന്നെന്ന് കള്ളത്തരം പറയാം. അച്ഛൻ ആ പാവയെ കുറിച്ച് ഓർത്തിട്ടുണ്ടാവില്ല. എത്ര നാളായി എൻ്റെ അച്ഛനോട് ഞാൻ ആ പാവയെ കുറിച്ച് പറയുന്നു. എല്ലാ ദിവസവും ഇപ്പോഴും ഞാൻ ആ പാവയ്ക്ക് വേണ്ടി കാത്തിരിക്കും. ഇപ്പോ എനിക്കതൊരു ശീലമായി കേട്ടോ. Thank you.